കുറ്റബോധത്തിന്റെ ദിവസം. അതേത് ദിവസമാണെന്നറിയോ? വഅൻദിർഹും യൗമൽ ഹസ്ര. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഈ യൗമുൽ ഹസ്രയെ കുറിച്ച് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്ക നബിയേ. യൗമുൽ ഹസ്ര, കുറ്റബോധത്തിന്റെ ദിവസം, നഷ്ടബോധത്തിന്റെ ദിവസം, ആ ദിവസത്തിന്റെ ഭീകരതയെ കുറിച്ച് നബിയേ അങ്ങ് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതേത് ദിവസമാണെന്നറിയോ? സ്വർഗവാസികളെ സ്വർഗത്തിലേക്കും നരകവാസികളെ നരകത്തിലേക്കും അല്ലാഹു പറഞ്ഞുവിടും. രണ്ട് വിഭാഗത്തെ രണ്ട് വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അല്ലാഹു തിരിക്കും. എന്നിട്ട് ഒരു ആടിനെ, മരണത്തെ ആടിന്റെ രൂപത്തിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അല്ലാഹു സ്വർഗവാസികളോട് ചോദിക്കും, സ്വർഗവാസികളെ ഇതെന്താണെന്നറിയോ? ഇത് ഈ ആട്, ഈ രൂപം എന്താണെന്നറിയോ? സ്വർഗവാസികൾ പറയും, പടച്ചവനെ അത് മരണമാണ്, ഞങ്ങൾക്കറിയാം അത് മരണമാണ്. ശരി, ഇതിവിടെ അറുക്കാൻ പോവാൻ. നരകവാസികളോട് ചോദിക്കും, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അവരും പറയും, അറിയാം പടച്ചവനെ, അത് മരണമല്ലേ? അതെ, മരണമാണ്. ദാ നിങ്ങൾ സാക്ഷി, നിങ്ങളുടെ മുന്നിൽ വെച്ച് മരണത്തെ അറുക്കാൻ പോവാം. ഇനി മരണമില്ല കേട്ടോ, ഇനി മരണമില്ല. മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ അറുത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോവാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമനെ അല്ലാഹു വിളിച്ച് ആ ആടിനെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കും. അതോടുകൂടി മരണം തീർന്നു. പിന്നെ മരണമില്ല, പിന്നെ മരണമില്ല. സ്വർഗത്തിലും മരണമില്ല, നരകത്തിലും മരണമില്ല. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗവാസികളോട് പറയും, സ്വർഗവാസികളെ ഖുലൂദ്, ഇനി നിങ്ങൾക്കും മരണമില്ല. കാലാകാലം നിങ്ങൾ സ്വർഗത്തിലാണ്. മരണമില്ലാത്തൊരു ജീവിതം, മരണമില്ലാത്തൊരു ജീവിതം എല്ലാവരുടെയും സ്വപ്നമാണ്, മരണമില്ലാത്ത ജീവിതം. നിങ്ങൾക്കിനി കാലാകാലം സുഖിച്ച് സന്തോഷത്തിൽ തന്നെ ജീവിക്കാം. ഖുലൂദ്, നരകവാസികളുടെ നേരെ തിരിഞ്ഞിട്ട് പറയും, നരകവാസികളെ ഖുലൂദ്, ഇനി നിങ്ങൾക്കും മരണമില്ല. കാലാകാലം നിങ്ങൾ ഈ ജീവിതം തന്നെ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾക്കിനി മരണമില്ല എന്ന് നരകവാസികളോട് പറയും. മഹാന്മാരായ ഖുർആന്റെ പണ്ഡിതന്മാർ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞെട്ടലോളല്ലാതെ കേൾക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഖുർആന്റെ ഉലമാക്കൾ പറയുന്നു, അന്ന് ദുഃഖം കൊണ്ടൊരാളും മരിക്കുമെങ്കിൽ അന്ന് മരിക്കണം. ഇനി മരണമില്ല, ഇനി ഒരു തിരുത്താനുള്ള അവസരമില്ല. അവസരങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ജീവിതമേ ഉള്ളൂ. അല്ലദീ ഖബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി പടച്ച റബ്ബ് പഠിപ്പിക്കുകയാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു, സർവാധികാരം ആരുടെ കയ്യിലാണോ അവൻ ഏറ്റവും ഉന്നതനാകുന്നു. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ ഏറ്റവും എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാകുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിതവും മരണവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. ശ്രദ്ധിക്കണം, ജീവിതവും മരണവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അല്ലാഹ് പറഞ്ഞത് നേരെ തിരിച്ചാണ്. യഥാർത്ഥത്തിൽ ജീവിതവും മരണവും എന്ന് പറയേണ്ടതിന് പകരം അല്ല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. എന്താ ഇവിടെ മരണത്തെ മുന്തിക്കാനുള്ള കാരണം? യഥാർത്ഥത്തിൽ ജീവിതവും മരണവും, ആദ്യം ജീവിതമല്ലേ പിന്നല്ലേ മരണം? അല്ലാഹുവിന്റെ മുമ്പിൽ ഇതൊരു ജീവിതമല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ ഇതൊരു ജീവിതമല്ല. യഥാർത്ഥ ജീവിതം കിടക്കുന്നതേയുള്ളൂ, ഇവിടെ ഉള്ളത് മരണമാണ്, ഇവിടെ ഉള്ളത് മരണമാണ്. അതുകൊണ്ട് മരണത്തെ മുന്തിച്ചു. വല്ലദീ ഖലഖൽ മൗത്, മരണത്തെ സൃഷ്ടിച്ചവനാണവൻ, ഇവിടെ ഉള്ളത് മരണമാണ്. വൽ ഹയാത്ത, ഇനി അനന്തമായ ജീവിതത്തെയും അവൻ പടച്ചു എന്ന സൂചനയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നൽകുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അതുകൊണ്ട് നരകവാസികളോട് പറയും, നരകവാസികളെ ഇനി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങാം, മരണമില്ല, മരണമില്ല. ദുഃഖത്തിന്റെ പേരിൽ ഒരാളും മരിക്കുമെങ്കിൽ അന്ന് മരിക്കണം. പടച്ചവനെ, ഇനി എനിക്ക് മരണമില്ലേ, മരണമില്ലെന്നോ, ഇനി ജീവിതം മാത്രമേ ഉള്ളൂ എന്നോ, ഒരു തിരിച്ചുപോക്കില്ലെന്നോ റബ്ബേ, ദുഃഖം കൊണ്ടൊരാളും മരിക്കുമെങ്കിൽ അന്ന് മരിക്കണം, നരകവാസി മരിക്കണം.
സ്വർഗവാസികളുടെ നേരെ തിരിഞ്ഞിട്ട് സ്വർഗവാസികളെ നിങ്ങൾക്കും ഇനി മരണമില്ല എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ടൊരാളും മരിക്കുമെങ്കിൽ അന്ന് മരിക്കണം. സന്തോഷം കൊണ്ടൊരാൾ മരിക്കും, പക്ഷെ മരണമില്ലല്ലോ. സന്തോഷം, അത്ര സന്തോഷമായിരിക്കും സ്വർഗവാസിക്ക് ഉണ്ടാവുക. അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ദുനിയാവിന് വേണ്ടി ഒരുപാട് പാടുപെട്ടു, മക്കളെ പോറ്റി, പലിശ മുതൽ കൊണ്ട് കടയും സമ്പാദ്യവും വീർപ്പിക്കാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ ശുപാർശ ചെയ്തു, എന്നിട്ടൊന്നും ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും കൊണ്ട് പാവപ്പെട്ടവൻ ജീവിതം തീർത്തു. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു, പക്ഷേ അവിഹിത മാർഗത്തിലൂടെ ഒരു നയാ പൈസ സമ്പാദിക്കാൻ ആ മനുഷ്യൻ കൂട്ടാക്കാതെ അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്കൊന്നും പോകാതെ പടച്ചവനെ പേടിച്ച് ജീവിച്ചു, സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് അവന്റെ ജീവിതം മുഴുവനും കഷ്ടപ്പാടായിരുന്നു, മരണസമയത്ത് ഈ കഷ്ടപ്പാടൊക്കെ തീരും. അതുകൊണ്ടാ ഒരു സ്വർഗവാസി മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർക്കും. ഹബീബായ തങ്ങൾ പറഞ്ഞു, നെറ്റിത്തടം വിയർക്കും. ഒരു മുസ്ലിം ഈ ലോകത്തിൽ നിന്ന് പോകുന്ന സമയത്തെ നെറ്റിത്തടം വിയർക്കും. എന്താ അതിന്റെ അടയാളം എന്നറിയോ? നീ ഇതുവരെ കഷ്ടപ്പാടിലായിരുന്നടാ, നീ ഇതുവരെ പ്രയാസത്തിലായിരുന്നു, ഇനി വിയർപ്പില്ല, ഇല്ല ഉള്ള വിയർപ്പ് കൂടി വടിഞ്ഞൊഴുകുകയാണ്, ഇനി വിയർപ്പില്ല മോനെ. നിനക്ക് വിയർപ്പില്ലാത്ത, അധ്വാനമില്ലാത്ത, പരീക്ഷണമില്ലാത്ത, സുഖം മാത്രമുള്ള ഒരു ഗേഹത്തിലേക്ക് നീ പോവുകയാണ് മോനെ. അതുകൊണ്ട് നീ പേടിക്കേണ്ടതില്ല. ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. പേടിയില്ലാത്ത, ദുഃഖമില്ലാത്ത, വ്യസനമില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു ലോകത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവന്റെ റോഹുമായി പോകും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അത്തരം ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വർഗവാസി മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർക്കും. ഇനി വിയർപ്പില്ലാത്തൊരു ലോകത്തേക്ക് അവൻ പോവാ. അധ്വാനമില്ല, ടെൻഷനില്ല, പ്രയാസമില്ല, സന്തോഷം മാത്രം. ഇല്ല ഖീലൻ സലാമൻ സലാമ, സലാം 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 എന്ന് മാത്രം കേൾക്കുന്ന ഒരു ലോകത്തേക്ക് അവൻ പോവുക. നെറ്റിത്തടം ലാസ്റ്റ് തുള്ളി വിയർപ്പും തൂക്കിട്ട് അവൻ പോയി. വേറൊരു അടയാളമുണ്ട്, സത്യവിശ്വാസി മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് അവന്റെ മൂക്ക് തുറന്നിരിക്കും. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ മൂക്ക് തുറന്നിരിക്കും. എന്താ മൂക്ക് തുറന്നിരിക്കുന്നതെന്ന് അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? ഇവിടെ അവൻ അധ്വാനത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു, കഷ്ടപ്പാടിലായിരുന്നു. അവൻ എല്ലാം പടച്ചവന്റെ ദീനിന് വേണ്ടി സഹിച്ചവനാണ്, ദീനിന് വേണ്ടി സഹിച്ചു, ദീനിന് വേണ്ടി ഇതൊക്കെ അവൻ മാറ്റിവെച്ചു. അവസാനം അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ മൂക്കിലേക്ക് സ്വർഗത്തിന്റെ സുഗന്ധം അടുപ്പിച്ചിട്ടല്ലാതെ അവന്റെ മരണം ഇവിടെ നിന്നുണ്ടാവൂല. നീ ഈ സ്വർഗത്തിന് വേണ്ടിയാ ജീവിച്ചത്, ദാ ഇതിന്റെ ഒരു സാമ്പിൾ. ഈ മണത്തോടുകൂടി ആവട്ടെ നിന്റെ പോക്ക്, ഈ മണം ശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നീ പോയിക്കോ. അത്രയൊക്കെ തേച്ച് ആ സുഗന്ധദ്രവ്യം ഇങ്ങനെ മുഖത്തിങ്ങനെ അതിങ്ങനെ ആസ്വദിക്കുന്നതിന്റെ വലിപ്പമാണ് മുഖം, അവന്റെ മൂക്കിങ്ങനെ തുറന്നിരിക്കാനുള്ള കാരണം. ഒരു മുഅ്മിൻ മരിക്കുമ്പോ മൂക്കിന്റെ നാളി അതിന്റെ ദ്വാരം തുറന്നിരിക്കും. അത് ഈ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടിയാ. മഹാന്മാരായ സ്വഹാബത്ത് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടപ്പോ, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയപ്പോ, ഒരു സ്വഹാബി വര്യൻ തനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ചുകൊണ്ടിരുന്ന, ദാഹം സഹിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു ഗ്ലാസ് പാലുമായി വന്നപ്പോ, രണ്ട് ഈത്തപ്പഴവുമായി വന്നപ്പോ, ആ ഈത്തപ്പഴം ചുണ്ടോട് കഴിക്കാൻ വേണ്ടി അടുപ്പിച്ചപ്പോ, ചുണ്ടോട് കടു കഴിക്കാൻ വേണ്ടി അടുപ്പിച്ചപ്പോ, ബഹിൻ ബഹിൻ സബാഷ് സബാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൈവശമുണ്ടായിരുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞു. അതാ സുഹൃത്തെ, ഈ ഉഹദിന്റെ മറുഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശുന്നു. ഈ രണ്ട് ഈത്തപ്പഴം കഴിച്ചു തീർക്കാറുള്ള സമയം എനിക്കിവിടെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി. വീരവൃത്തി മരിച്ച സ്വഹാബത്തിന്റെ ചരിത്രം നമുക്കറിയോ. കണ്ടോ, അധ്വാനത്തിന്റെ ഫലം. ഇവിടെ നിന്നും മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അള്ള മണപ്പിച്ചു കൊടുക്കുക, ഇതാ സ്വർഗം, ഇതാ സ്വർഗം. ഇത് നീ മണത്ത് സന്തോഷത്തോടു കൂടി മരിച്ചു. അതുകൊണ്ട് മൂക്കിങ്ങനെ തുറന്നിരിക്കുന്ന, മൂക്ക് തുറന്നിരിക്കും, ആ സ്വർഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ പരിമളം അവന്റെ മുഖത്തേക്ക്, അവന്റെ ഉള്ളിലേക്ക് അവൻ വലിച്ചു കയറ്റും. മുഖം ഇങ്ങനെ വീർത്തിരിക്കും, മൂക്ക് തുറന്നിരിക്കും. മൂന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? ഒരു സത്യവിശ്വാസിയായ ഒരു മുഅ്മിൻ, ഒരു മനുഷ്യൻ മരിക്കുമ്പോ ആ പ്രദേശത്ത്, ആ പരിസരത്ത്, അവന്റെ ചുറ്റും കൊച്ചു കുട്ടികളുടെ വാവ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഉണ്ടായ ഉടനെയുള്ള കൊച്ചു കുട്ടികളുടെ മണം ആ പരിസരത്ത് വ്യാപിക്കും. ഓ,
കൊച്ചുകുട്ടികളുടെ മണം ആ പരിസരത്തുണ്ടാകും. എന്താ അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ പ്രിയപ്പെട്ട മുമ്പനിങ്ങളെ, കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ എത്ര നിഷ്കളങ്കനാണ് ആ കുട്ടി. വല്ല പാപവും ചെയ്തിട്ടുണ്ടോ? വല്ല പാപവും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പാപവും ഇല്ല. ഇതുപോലെ ഒരു മുമ്പിൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു വാവ കുഞ്ഞിനെ പോലെ പാവങ്ങളൊക്കെ കഴുകി ഒരു കുഞ്ഞിൻ്റെ മണത്തോടുകൂടി ഇവിടുന്ന് യാത്രയാകുമെന്ന്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുക, ദായിയമില്ലത്ത് മൂസാമാലാണ് എവറല്ലാഹു മർക്കതഹു. മഹാനവറുകൾ മരിക്കുന്ന സമയത്തെക്കുറിച്ച് അബ്ദുൽ കരീം ഉസ്താദ്, നമ്മുടെ ഇവിടെ നാട്ടുകാരനല്ലേ അബ്ദുൽ കരീം ഉസ്താദ്, അതിൻ്റെ ഒരു വിശദീകരണ പ്രസംഗത്തിൽ മുപ്പര് പറയുന്നത് കേട്ടത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. മൗലാന അവർക്ക് മരിച്ച സമയത്ത് ആ പരിസരം, ആ റൂം മുഴുവനും കൊച്ചുകുട്ടികളുടെ സുഗന്ധമായിരുന്നു. അതൊരു മുഅ്മിൻ മരിക്കുന്ന സമയത്തുള്ള അടയാളമാണ്. പാപങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലൊരു കുഞ്ഞ്, ഒരു കുഞ്ഞ് ജീവിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ നൈർമല്യത്തോടെ, പാപങ്ങളൊന്നും അവശേഷിക്കാത്ത തരത്തിൽ ഒരു കുഞ്ഞുവാവയുടെ മണവുമായിട്ട് ഖബറിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം അത്! എന്തൊരു ഭാഗ്യം നമുക്കും, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾക്കും, നാം ജന്മം കൊടുത്ത നമ്മുടെ മക്കൾക്കും ഒക്കെ ആ ഭാഗ്യം അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മജ്ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സത്യവിശ്വാസി മരിക്കുന്ന സമയത്ത് അതാണ്, സത്യവിശ്വാസി മരിക്കുന്ന സമയത്ത് അതാണ്, അവൻ്റെ മുമ്പിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയും, സ്വർഗവാസികളോട് പറയും, ഖുലൂദ്, നിങ്ങൾ കാലാകാലം ഇനി സ്വർഗത്തിലാണ്, ഇനി മരണമില്ല.